السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഈ മാസം ഏത് മാസം? ദുൽഖാദ. ഹിജ്റ കലണ്ടർ പ്രകാരം ദുൽഖാദ മാസം. ദുൽഖാദ മാസം അല്ലേ? ദുൽഖാദ മാസം കഴിഞ്ഞ് ഉടനെ വരാൻ പോകുന്ന മാസം ഏതാ? ദുൽഹിജ്ജ. ഹജ്ജ് മാസം. ഈദുൽ അദ്ഹ. ആ ഹജ്ജ് മാസത്തിൽ നാം സ്മരിക്കുന്ന ഈ ഹജ്ജിന്റെ പ്രധാന ഇസ്ലാമിന്റെ അഞ്ചാമത്തെ സ്തംഭമാണ് ഹജ്ജ്. അർക്കാനുൽ ഇസ്ലാം ഒരു അഞ്ചാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെയാണത്. ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഏതാ? ഹജ്ജ് അല്ലേ. ഹജ്ജ്, ആ ഹജ്ജിൽ നമ്മൾ സ്മരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ഒരു പ്രവാചകന്റെ ഉമ്മയുടെയും, അതോടൊപ്പം ഒരു പ്രവാചകന്റെ ഉമ്മയുടെയും പ്രവാചകന്റെ ഭാര്യയുടെയും ചരിത്രം കൂടെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം കുറെ ഖുർആനിൽ പറയുന്നുണ്ട്, ഹദീസുകളിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അപ്പോ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഇബ്രാഹിം നബിയുടെ കഥയിലെ ചില ഭാഗങ്ങൾ, കഥ എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്, സംഭവ ചരിത്രങ്ങളാണ്. സൂറത്തു മറിയമില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളായിരുന്നു ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ഇബ്രാഹിം നബിയുടെ ഭാര്യയായിരുന്നു സാറ ബീവി. അത് സാറ, ഇവർക്ക് കുറെ പ്രായമായി, രണ്ടുപേർക്കും കുറെ പ്രായമായി, കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല, കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോ സാറ ബീവി തന്നെ അവർക്ക് ഒരു കിബുത്തി അടിമയുണ്ടായിരുന്നു. കിബുത്തി വംശജയായ, അതായത് ഈജിപ്തി ആണ് കിബുത്തികൾ അല്ലേ, കിബുത്തി വംശജയായ ഒരു അടിമ ഹാഗർ, ഹഗർ അല്ലെങ്കിൽ ഹാജറ എന്ന് അറിയപ്പെട്ടു ബൈബിളില് ഹാഗർ എന്ന് പറയും. അപ്പൊ അവരെ, ഈ അടിമ സ്ത്രീയെ ആർക്ക് നൽകി? ഇബ്രാഹിം നബിക്ക് സ്വന്തം ഭർത്താവിന് നൽകി. അപ്പൊ ഭാര്യയായിട്ട്, അന്ന് അടിമ സ്ത്രീകളെ ഭാര്യയായിട്ട് ഉപയോഗിക്കും. അപ്പോ അങ്ങനെ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യയായി ആര്? ഹാജറ റളിയല്ലാഹു അൻഹ. അപ്പൊ ആദ്യ ഭാര്യയിൽ കുട്ടികളൊന്നും ഉണ്ടല്ലോ, ഇല്ലല്ലോ. അപ്പൊ ഈ ഭാര്യയിൽ ഒരു കുട്ടി ഉണ്ടായാലോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഹാജറ ബീവിയിൽ ഉണ്ടായ മകനാണ്. വാർദ്ധക്യ ദശയിലാണെങ്കിലും ഹാജറ ബീവിയിൽ ഒരു മകനുണ്ടായി. ആ മകന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അതിന്റെ ഉടനെ തന്നെ ഇസ്ഹാഖ് നബിയുടെ ആദ്യ ഭാര്യ സാറ ബീവി ഗർഭിണിയായി. അവരുടെ പേരാണ്, ആ കുട്ടിന്റെ പേരാണെന്ത്? ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. അങ്ങനെയാണ് ഇസ്രായീൽ വംശത്തിൽ മൂസ അലൈഹിസ്സലാം, മോശെ പ്രവാചകൻ, പിന്നീട് ഈസ അലൈഹിസ്സലാം, യേശു, ഇവരൊക്കെ വരുന്നത്. ഇസ്മായിൽ വംശത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും രണ്ടാം ഭാര്യയായ ഹാജറ ബീവിയെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരുഭൂമിയായ മക്ക പ്രദേശത്ത് കൊണ്ടാക്കി. ഇടയ്ക്ക് അവിടെ പോയി വരും. അങ്ങനെ ഈ മരുഭൂമിയിൽ അവർ ജീവിക്കുന്ന കാലത്ത് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംസമിന്റെ കഥയൊക്കെ നമ്മൾ ചരിത്രമൊക്കെ പിടിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ പിന്നെ ഈ ഇസ്മായിൽ വളർന്നു വലുതായി, അതിനിടയിൽ അവിടെ വന്ന അൽഹംദുലില്ലാന്ന് പറഞ്ഞു വളർന്നു വരുന്നതിനിടയിൽ ജുർഹൂം ഗോത്രക്കാര്, ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട ഒരു യാത്രാ സംഘം അവിടെ എത്തുകയും അവരിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇവർ ഇസ്മായിൽ നബി വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ ആദ്യ ഭാര്യ ഇടക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ മകനെ കാണാൻ വേണ്ടി വന്നപ്പോൾ വീട്ടിൽ മകൻ ഇല്ല, നായാട്ടിന് അത് പുറത്തു പോയിരിക്കുക. അപ്പോ സംസാരിച്ചത് ഇഷ്ടപ്പെട്ട രീതിയിലല്ല ആര്, മരുമകൾ സംസാരിച്ചത്. മരുമകളാന്ന് ഒറ്റയടിക്ക് അറിയില്ല അല്ലേ. അപ്പൊ ആദ്യമായിട്ട് കാണല്ലേ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് മകനെ കണ്ടപ്പോ ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യയെ റീപ്ലേസ് ചെയ്യണം, രണ്ടാമത് ഒരു ഭാര്യയെ, ഈ ഭാര്യ ഒഴിവാക്കണം എന്നർത്ഥം. അപ്പൊ അവര് സദ്വൃത്തെ അല്ലെന്ന് മനസ്സിലായി അവർക്ക്, നബിയായ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ രണ്ടാമത് ഇസ്മായിൽ അലൈഹിസ്സലാം മറ്റൊരു കല്യാണം കഴിച്ചു, അതും ജുർഹൂം ഗോത്രത്തിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത്. അവരാണ് പിന്നീട് ഇബ്രാഹിം നബി വന്നപ്പം അവരുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിലായിരുന്നു. അപ്പൊ ഉത്തമയായ ഭാര്യയാണെന്ന് മനസ്സിലായി. അപ്പൊ ഉമ്മറപ്പടി ഇപ്പൊ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാല്, അപ്പൊ നല്ല ഭാര്യ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാല്
നല്ല ഭാര്യയായി കിട്ടിയിട്ടുണ്ട് മകന് എന്ന് മകനോട് അറിയിച്ചു. അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട്, ഹദീസുകളിലൊക്കെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് ജനിച്ചിരുന്നത് ഉർ എന്ന പ്രദേശത്താണ്. അപ്പം ഈ 1930s ഇത് ആ പ്രദേശങ്ങളിൽ എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ചരിത്രകാരന്മാർ, ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ചരിത്ര പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 തട്ടിലുള്ള ആളുകളാണ് ജീവിച്ചിരുന്നത്. ഉയർന്ന തട്ടിലും ഇടത്തരത്തിലും അതേപോലെ താഴ്ന്ന തട്ടിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. അങ്ങനെ അമേരു വിഭാഗത്തിൽപ്പെട്ട, ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട, പിന്നെ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് ആസർ. ആര്? ആസർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആസർ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പൂജാരി, അതേപോലെ അമ്പലത്തിലേക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കൽ, അത് കച്ചവടം ചെയ്യൽ ഇയാളുടെ ഒരു ജോലി ആയിരുന്നു. അപ്പോൾ അയാൾ അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ആര്? ആസർ. ഇബ്രാഹിം നബി ജനിച്ചു വളരുമ്പോൾ ഇബ്രാഹിം നബിക്ക് ഈ വിഗ്രഹാരാധന ഒരർത്ഥവും ഇല്ലാത്തതാണ്, നിരർത്ഥകമാണെന്ന് മനസ്സിലായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു റുഷ്ദ് നൽകിയിട്ടുണ്ട്, വിവേകം നൽകി. അങ്ങനെ ഈ വിഗ്രഹാരാധന തനി തെറ്റാണ്, വിഡ്ഢിത്തമാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സമൂഹത്തിൽ തന്റെ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങിയത് തന്റെ വീട്ടിൽ ഉത്ബോധനം ചെയ്തു. അപ്പൊ അത് സംബന്ധിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ സൂറത്ത് മറിയമില് 41 മുതൽ ഉള്ള 50 വരെയുള്ള ആയത്തുകൾ. أعوذ بالله السميع العليم من الشيطان الرجيم ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون بسم الله الرحمن الرحيم 41 واذكر في الكتاب إبراهيم إنه كان صديقا نبيا واذكر من اسم ركوة تانقل اسم ركوة نبي ورد برهن മുഹമ്മദ് അല്ലേ ഖുർആൻ അവതരിച്ചു അല്ലേ. ഫിൽ കിതാബി വേദത്തിൽ, ഗ്രന്ഥത്തിൽ ഇബ്രാഹിമ ഇബ്രാഹിമിന് ഇബ്രാഹിമിന്റെ കാര്യം സ്മരിക്കുക, അതായത് ഇബ്രാഹിമിന്റെ ചരിത്രം ഇവിടെ വിവരിക്കാൻ പോവുക. ഇന്നഹു നിശ്ചയം ആ ഇബ്രാഹിം അദ്ദേഹം കാന ആയിരുന്നു, സിദ്ദീഖൻ സത്യവാനായിരുന്നു, സിദ്ദീഖൻ നബിയ നബി പ്രവാചകൻ. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا إذ قال نبي പറഞ്ഞ സന്ദർഭം ഇബ്രാഹിം ബാലനായിരിക്കുന്ന സമയത്താണ്. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ തന്നെ ദി അബീഹി തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, ആരോട് പറഞ്ഞത്? സ്വന്തം പാപ്പാനോട് പറഞ്ഞു. അല്ലയോ പിതാവേ, അല്ലയോ ഉപ്പ, യാബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, ലിമ തഅബുദ്, എന്തിനാണ് താങ്കൾ തഅബുദു ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ, കേൾക്കാനൊന്നും കഴിയാത്ത, വലാ യുബ്സിറു കാണാനും കഴിയാത്തത്, കഴിയാത്ത ഈ വിഗ്രഹങ്ങൾ. വലാ യുഗ്നി അൻക ശൈആ, താങ്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരു കാര്യം ചെയ്തു തരാൻ പറ്റാത്ത ഈ വിഗ്രഹങ്ങൾ, ഈ ബിംബങ്ങൾ എന്തിന് താങ്കൾ പൂജിക്കുന്നു എന്ന് ചോദിച്ചു. ആരുടെ ചോദിക്കുന്നത്? ആ നാട്ടിലെ ഈ വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ മുത്താപ്പയാണ് ആര്? ആസർ. ആ ആസറിനോടാണ് ചോദിക്കുന്നത്. സ്വന്തം പിതാവിനോട് നേരെ ഫസ്റ്റ് വിപ്ലവം ഇവിടുന്ന് തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ സ്വന്തം പിതാവിനോടാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا هذا النوك انا لم سافرت يا أبت അല്ലയോ പിതാവേ, സ്നേഹത്തോടെ വിളിച്ചു പറയണം. ഇനി നിശ്ചയം ഞാൻ, قد جاءني എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്, من العلم ജ്ഞാനത്തിൽ നിന്ന്, അതിലേക്ക് വന്നി من العلم ജ്ഞാനത്തിൽ നിന്ന്, മാ ലം യഅതിക, താങ്കൾക്ക് വന്നു കിട്ടാത്തത്, താങ്കൾക്ക് എത്തിപ്പെടാത്ത കാര്യം എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഫത്തബിഉനി, അതുകൊണ്ട് താങ്കൾ എന്നെ പിന്തുടരുക. ഞാൻ താങ്കളെ സന്മാർഗത്തിലാക്കാം,
നേർവഴിക്ക് നയിക്കാം. സിറാത്തം സവിയ, നേരായ പാത, ചൊവ്വായിട്ടുള്ള പാതയിൽ ആക്കാം. എന്ന് താങ്കൾ ആരാധിക്കരുത് ഷൈത്വാന, പിശാചിന് ഉറക്കെ പറയണേ, കാറ്റടിക്കും. ഇന്ന ഷൈത്വാന നിശ്ചയം, ഷൈത്വാൻ അവൻ അവന്റെ റഹ്മാൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ് ആര്? ഷൈത്വാൻ. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തില്ല, ധിക്കരിച്ചു അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ അസ്വ എന്നൊക്കെ ഉള്ള വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? അസ്വിയ അസ്വ അസ്വിയാൻ, ധിക്കാരം പ്രവർത്തിച്ചവൻ ആണ്. يا أبتي إني أخاف أن يمسك عذاب من الرحمن عذاب من الرحمن فتكون للشيطان وليا. يا أبت اليو إدابي إني أخاف سيام بايبرنو أن يمسك تانغلا بادكمن تانغلا تاتشي يمن غراني تانغلا ബാധിക്കുമെന്ന്, സ്പർശിക്കുമെന്ന്. അദാബും മിൻ അർറഹ്മാൻ, അർറഹ്മാനിൽ നിന്നുള്ള ശിക്ഷ, അർറഹ്മാൻ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ. ഫതകൂന ലിശ്ശൈത്വാനി വലിയ, അങ്ങനെ താങ്കൾ ഷെയ്ത്താന്റെ വലിയ വലിയ നിറാന് സുഹൃത്ത്, സുഹൃത്തായിത്തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ബന്ധുവായിത്തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോ ഇത്രയും കാര്യം പറഞ്ഞപ്പോ പിതാവ് മറുപടി പറയാണ്. ആരോട്? മകൻ ഇബ്രാഹിം നബിയോട്. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. قال أراغب أنت عن آلهتي يا إبراهيم. إبراهيم يندى إبراهيم يندى إله غلل من ينى وليواك ليا يندى آراتي نوڑ بلكت جنبك يانا ني ഞാൻ ഈ പൂജിക്കുന്ന ഈ ബിംബങ്ങളെ, ഈ ആരാധ്യ വസ്തുക്കളെ നീ തള്ളി പറയുകയാണോ? എല്ലാം തന്തഹി, നീ തങ്ങാണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ അർജുമന്നക്ക്, എന്നെ ഞാൻ എറിഞ്ഞു വന്ന് ഓടിക്കും. എന്നറേ എറിഞ്ഞോടിക്കുമ്പോൾ നിന്നെ എറിഞ്ഞു കളയും. ആട്ടി പായ്ക്കുന്നില്ല. ആരാ പറഞ്ഞേ? ഇബ്രാഹിമിനോട് ആര് പറയാണ്? വാപ്പ പറയാണ്, നിന്റെ ഈ പരിപാടിയൊക്കെ നിർത്തിക്കാൻ എന്റെ ഈ പുതിയ മതമൊന്നും ഇവിടെ പറ്റില്ല. വാ ജുർണി മലിയ, അപ്പൊ നിനക്ക് നല്ല എന്താ അറിയോ, ഇവിടുന്ന് കുറച്ച് സമയത്തേക്ക് ഇവിടുന്ന് മാറിന്ന്, ഇവിടുന്ന് എന്നിൽ നിന്ന് മാറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിൽ നിന്ന് വിട്ടുപോയിക്കോ, അതാ നിനക്ക് നല്ലത്. എന്നിൽ നിന്ന് വിട്ടുപോയിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവിടെ നിന്നാലേ എറിഞ്ഞ് ഞാൻ ഓടിക്കും. ആര്? ഇബ്രാഹിമിന്റെ വാപ്പ മകനോട് പറഞ്ഞതാണ്. അപ്പോ استغفر لك ربي انه كان بي حفيا. ابراهيم رنا ശരി قال سلام عليك നമ്മളെ മുമ്പിൽ സലാം നറ വിട വിട استغفر لك ربي ഞാൻ പിന്നീട് താങ്കൾക്ക് വേണ്ടി റബ്ബി എൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ മാപ്പ അപേക്ഷിക്കാം പൊറുക്കല്ല തേടിയേക്കാം തേടി തേടും നിശ്ചയം അവൻ എന്നോട് കരുണയുള്ളവനാണ് ദയുള്ളവനാണ് പക്ഷെ ഇബ്രാഹിം നബി അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയെങ്കിലും അത് പിന്നീട് ഈ ഇബ്രാഹിം നബിയുടെ പിതാവ് ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നതിനാൽ, ബഹുദൈവ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നതിനാൽ, ബിംബാരാധനയിൽ തന്നെ ഉറച്ചു നിന്നതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു? പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബി പിന്നീട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി പിന്നീട് പിതാവിന് വേണ്ടി പിതാവിനെ ഒഴിവാക്കിയിരുന്നു, പ്രാർത്ഥിച്ചില്ല. അപ്പോ നല്ല ആളുകൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് മാത്രം പറ്റുമോ? ഹിദായത്ത് വേണം. ഹിദായത്ത് അനുസരിച്ച് അള്ളാഹു നൽകിയ ഹിദായത്ത് അനുസരിച്ച് പ്രവർത്തിക്കണം. ഹിദായത്ത് അനുസരിച്ച് അമൽ ചെയ്യണം.
وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. وأعتزلكم اعتزال വിട്ടേക്കുന്നു, അഴ്ത്തസിലി അഴ്ത്തസില എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, വിട്ട് നിൽക്കുക. അഴ്ത്തസിലിക്കും ഞാൻ നിങ്ങളെയൊക്കെ വിടുന്നു, നിങ്ങളൊക്കെ ഒഴിവാക്കുന്നു. വമാത്ത ദുഊന മിന്ദൂനില്ല, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആ കക്ഷികളെ, ബിംബങ്ങളെയൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. ഞാൻ നിങ്ങളെ ആ ബിംബങ്ങളെയൊക്കെ ഒഴിവാക്കി പോവുക, ഒഴിവാക്കുന്നു. റബ്ബി പോവുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവല്ല, അവരെയൊക്കെ ഒഴിവാക്കുന്നു എന്നർത്ഥം. അതും ഞാനായിട്ട് ബന്ധമല്ല, ഞാൻ ഈ ശിർക്കന്റെ കാര്യത്തിൽ നിങ്ങളുമായി ഒരു സഹകരണവും ഇല്ല. റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ വിളിക്കുന്നു, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ആരോട് ദുആ ചെയ്യുന്നു? റബ്ബിന് കാര്യം നടത്തുന്നു. റബ്ബിനോട്, എന്റെ റബ്ബിനോട്, അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. എന്റെ റബ്ബ് എന്റെ ദുആ കേൾക്കും, ഞാൻ പരാജിതനാവുകയില്ല. ഞാൻ അള്ളാഹുവിനോട്, എന്റെ റബ്ബിനോട് ദുആ ചെയ്താൽ ഞാൻ പരാജിതനാവുകയില്ല, എനിക്ക് ആ ദുആക്ക് ഉത്തരം കിട്ടും. ഈ ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ദുആ ചെയ്യുന്നത് അല്ലേ. ഫലമ്മാ തസലഹും വമാ യഅബ്ദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വകുല്ലൻ ജഅൽനാ നബിയ. ഫലമ്മാ തസലഹും, അങ്ങനെ ഇബ്രാഹിം അവരെ ഒഴിവാക്കിയപ്പോൾ ആ ബിംബങ്ങളെയും ബിംബങ്ങളെ പൂജിക്കുന്നവരെയൊക്കെ ഒഴിവാക്കി, ആ വിഷയത്തിൽ അവരോട് സഹകരിക്കാതിരുന്നപ്പോൾ, വമായ ബുദൂനമിന്ദൂനില്ല, അവരെയും അവർ പൂജിച്ചിരുന്ന, അള്ളാഹുവിനെ കൂടാതെ പൂജിച്ചിരുന്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അവർ പൂജിച്ചിട്ടുണ്ടാവും അല്ലേ. അള്ളാഹുവിന്റെ കൂടെ ശിർക്ക് വെക്കുക, അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹിനെ ആരാധിക്കാതിരിക്കാൻ മാത്രമല്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോടും ദുആ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുക, മറ്റുള്ളവർക്കും സമർപ്പിക്കുക, അതിനാണ് എന്താ പറയാ ശിർക്ക് എന്ന് പറയാ. അള്ളാഹിനോട് ദുആ ചെയ്യാതിരിക്കുന്നതല്ല, അള്ളാഹെന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ട്, അതോടുകൂടി എന്ത് ചെയ്യുന്നു, അള്ളാഹാണ് വലിയ വിശ്വാസം, പക്ഷെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ ചെറിയ ചെറിയ കുട്ടി ദൈവങ്ങളും ബിംബങ്ങളും ഒക്കെ വേണം എന്നുള്ളതാണ്. ഇനി അപ്പൊ അങ്ങനെ നാം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖിനെ പ്രദാനം ചെയ്തു, ഇസ്ഹാഖിനെ പുത്രനായി നൽകി. വയഖൂബ് ആരെയും നൽകി? യാക്കൂബിനെയും നൽകി എന്ന് പറഞ്ഞാൽ യാക്കൂബിനെ പൗത്രനായിട്ടാണ്, ഇസ്ഹാഖിന്റെ പുത്രനായിട്ട് യാക്കൂബ് മകന്റെ എല്ലാവരെയും നാം നബിമാക്ക, നബിമാരാക്കി. ഈ മക്കളെയൊക്കെ ഞാൻ എന്ത് ചെയ്തു, നബിമാരാക്കി. കാരണം ഇബ്രാഹിം നബി ഇവരെയൊക്കെ വിട്ടിട്ട് അള്ളാഹുവിന് മാത്രം മുഖലിസ്വായിട്ട് ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്തു. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. ووهبنا لهم نعم അവർക്കെല്ലാം നൽകി, من رحمتنا നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന്, وجعلنا لهم നാം അവർക്കെല്ലാം ആക്കി കൊടുത്തു എന്ന്, لسان صدق عليا ഉന്നതമായ സിദ്ഖിന്റെ വചനം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം. അങ്ങനെ പിന്നെ സൽക്കീർ അവരെയൊക്കെ നല്ല സൽക്കീർത്തിയുള്ള ആളുകളാക്കി. അപ്പം നിസാന സിദ്ധക്കൻ അലിയ എന്ന് പറഞ്ഞ ഉന്നതമായിട്ടുള്ള ആളുകൾ അവരെ കുറിച്ചൊക്കെ നല്ലത് പറയുന്ന അവസ്ഥ. അപ്പം അവരെയൊക്കെ നല്ല സൽക്കീർത്തിയുള്ള ആളുകളാക്കി മാറ്റി. വദുക്കുറു ഫിൽ കിതാബി മൂസ, അത് മൂസാ നബിന്റെ ചരിത്രം പിന്നെ പറയാം. ഇനി നമുക്ക് അടുത്ത് കഴിഞ്ഞ ശേഷം ഇവിടെ അങ്ങനെ ഒരു സംവാദം നടന്നു അല്ലേ, ആരുമായിട്ടാണ്, പിതാവും പുത്രനും തമ്മിലാണ്. ഇനി അടുത്തത് സൂറത്തുൽ അൻആമിൽ, പൊന്നു പോയി കടന്നിറങ്ങി കുറച്ചു ഇവിടെ 74 മുതൽ ഉള്ള ആയത്തുകളാണ്. 74 മുതൽ 90 വരെയുള്ള ആയത്തുകളും കൂടെ നോക്കാം.
وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين وإذ قال إبراهيم إبراهيم പറഞ്ഞ സന്ദർഭം നീ അബീഹി ആസറ തന്റെ പിതാവ് ആസറിനോട് അപ്പൊ ഇവിടെ ആസർ എന്നുള്ള പിതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഈ ബിംബങ്ങളെയാണോ ആരാധിക്കുന്നത് താങ്കൾ ഈ ബിംബങ്ങളെയാണോ പൂജിക്കുന്നത് നിശ്ചയം ഞാൻ അറാക്ക താങ്കളെ കാണുന്നു താങ്കളുടെ ഈ സമൂഹത്തെയും കാണുന്നു വ്യക്തമായ വഴികേടിലാണ് നിങ്ങൾ വ്യക്തമായ ദലാലത്ത് വഴികേടിലാണ് എന്ന് പിതാവിനോടും ആ സമൂഹത്തോടും തുറന്നു പറയാം ഇനി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു വകദാലിക നുറീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അം വലിയകൂന മിനൽ മുഖ്ലീൻ വകദാലിക പ്രകാരം നുറീ നാം കാണിച്ചു കൊടുത്തു ഇബ്രാഹീമ ഇബ്രാഹീമിന മലകൂത സമാവാതി വൽ അർ ഈ ആകാശഭൂമികളുടെ ദൃഷ്ടാന്തങ്ങൾ ഇബ്രാഹിം നബിക്ക് നാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി വലിയകൂന മിനൽ മുഖ്ലീൻ അദ്ദേഹം ദൃഢവിശ്വാസികളിൽ പെടുന്നതിന് ദൃഢവിശ്വാസികളിൽ മുഖ്ലീൻ എന്ന് പറയുന്നത് യുഖ്ലൂൻ എന്ന് വെച്ചില്ലേ ബക്കറിയിൽ യുഖ്ലൂൻ അബിൽ ആഖിറതി ഹും യുഖ്ലൂൻ അല്ലേ ആഖിറത്തിൽ പരലോകത്തിൽ അവർ ദൃഢവിശ്വാസികളാണ് അല്ലെ വെറുതെ വിശ്വാസം സ്വർഗനിരക്കൊക്കെ ഉണ്ട് അതല്ല എന്താണ് നമ്മൾ മൂക്കനാകാൻ പറയുന്നത് ദൃഢവിശ്വാസം അതിനെ അറിയണം കാര്യങ്ങൾ അറിയുന്നത് ഹിതായത്വം ശരി ഫലം ഇനി ഈ ആളുകളുടെ ഇടയിൽ അവരുടെ അവരെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം കരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അങ്ങനെ ആളുകളെ മുമ്പിൽ വെച്ച് ഇബ്രാഹിം നബി തന്ത്രപൂർവ്വം പറയുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത് فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين ഇവര് കുറെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി പൂജിക്കല്ലേ ഓരോ ദേവന്മാര് ഓരോന്നിനും ഓരോ ദേവന്മാരൊക്കെ ആയിരുന്നു അതായത് പിന്നെ കാമദേവൻ കാമത്തിനൊരു ദേവി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ദേവനും ഓരോ ദേവിയും അങ്ങനെ ഓരോ കാര്യസദായത്തിന് ഓരോ ദേവന്മാരെ അല്ലെങ്കിൽ ദേവിമാരെ പ്രീതിപ്പെടുത്തുക ഓരോ രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇന്ന ദേവനാണ് ഇന്ന ദേവിയാണെന്ന് പറയായിരുന്നു മനസ്സിലായില്ല അപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തു രാത്രി വിളിവായപ്പോ രാത്രി ആയപ്പോ കൗകബാ രാത്രി ഇരുട്ട് മൂടി അപ്പൊ എന്ത് ഒന്നു നക്ഷത്രങ്ങളെ കണ്ടു നക്ഷത്രങ്ങളെ കണ്ടപ്പം ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു പല ഇബ്രാഹിം പറഞ്ഞു ഹദാ റബ്ബി ഇത് എന്റെ റബ്ബാണ് ഇബ്രാഹിം നബി അങ്ങനെ ഇതെന്റെ റബ്ബാണ് ആരെ നക്ഷത്രങ്ങളെ നോക്കിയിട്ടേ ഇതെന്റെ റബ്ബാണ് ഈ കൗക്കബ് ഈ നക്ഷത്രം എന്റെ റബ്ബാണ് ഈ നക്ഷത്രം എന്റെ റബ്ബാണ് എന്റെ നാഥനാണ് ഫലം അഫല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു നക്ഷത്രം അങ്ങ് പോയി അപ്രത്യക്ഷമായി എന്താ കാഴ്ചയിൽ നിന്ന് പോയി അപ്പൊ എന്ത് ചെയ്തു കാലല്ലേ അപ്രത്യക്ഷമാകുന്നവരെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ആ റബ്ബിനെ ശരിയാവില്ല മനസ്സിലായില്ലേ ഇവര് ചിന്തിക്കാവുന്നതിനാണത് അതുകൊണ്ട് ഈ റബ്ബ് ശരിയാവില്ല അപ്പൊ ഇത് റബ്ബല്ല മനസ്സിലായില്ലേ ഇബ്രാഹിം നബിക്ക് ആദ്യം അറിയാം ആ റബ്ബല്ലാന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്താൻ പറഞ്ഞു കൊടുക്കണേ മനസ്സിലായില്ലേ അതിന് തന്ത്രപരമായിട്ടുള്ള വിദ്യകളാണ് فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى القمر بازعا إنه أمبلي വന്നു അമ്പിളി വന്നപ്പോ നക്ഷത്ര ചന്ദ്രൻ വന്നപ്പോ ചന്ദ്രൻ നോക്കിക്കൊണ്ട് ചന്ദ്രൻ ചോദിച്ചപ്പോ ചന്ദ്രൻ നോക്കിക്കൊണ്ട് എന്ത് പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ് ഇതാണ് തല ഹദാ റബ്ബി ഇതാണ് എന്റെ ഫല ആ ചന്ദ്രൻ അസ്തമിച്ചു അപ്പൊ എന്ത് ചെയ്തു ഇബ്രാഹിം പറഞ്ഞു യഹ്ദിനി റബ്ബി എന്റെ റബ്ബി എന്നെ ഹിദായത്തിലാക്കിയിട്ടില്ലെങ്കിൽ
ഞാൻ വഴിതെറ്റിപ്പോകും, വഴിതെറ്റിയ ചന്തയിൽ പെട്ടുപോകും. അപ്പൊ ഈ റബ്ബ് അപ്രത്യക്ഷമായില്ലേ? ഈ ചന്ദ്രനും പോയില്ലേ? ഇനിയിപ്പോ അല്ലല്ലോ ചന്ദ്രനല്ലല്ലോ, ചന്ദ്രൻ പോയില്ലേ? ചന്ദ്രനെ ഇപ്പൊ കാണുന്നില്ല, ചന്ദ്രനല്ലല്ലോ. അപ്പോ ഇങ്ങനെ വന്നു പോകുന്ന ആളല്ലേ? അത് ഇപ്പൊ ശരിയാവുക. അതുകൊണ്ട് അതുമല്ല റബ്ബ്. അടുത്ത് فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون فلما رأى الشمس بازغة ذره بازغة نرد بازغة نرد لا انا شمس نے سٹریلنگ ആയി തരുന്നു ട്ടോ ട്ടോ അങ്ങനെ സൂര്യൻ ബാസിഖത്തായപ്പോ, സൂര്യൻ ഉദിച്ചപ്പോ, സൂര്യൻ പ്രത്യക്ഷമായപ്പോ എന്ത് ചെയ്തു? ഖാല ഹദാ റബ്ബി ഹദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. ഇപ്പൊ മറ്റേ കാട്ടിലേക്ക് ഒൽപ്പണ്ടല്ല അല്ലേ, നക്ഷത്രത്തെക്കാളും കാഴ്ചയിൽ നക്ഷത്രത്തിനേക്കാളും ചന്ദ്രനേക്കാളും ഒക്കെ ഒൽപ്പണ്ട് എന്ത്? സൂര്യൻ. ഹദാ റബ്ബി ഹദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് അഫല. അങ്ങനെ ആ സൂര്യനും അസ്തമിച്ചു. അപ്പൊ എന്ത് കാരണം? കാല യാ ഖൗമി ഇന്നീ ബരീഉ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ എന്റെ ജനതയെ, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാ, ഞാനിതൊന്നും റബ്ബായിട്ട് കൂട്ടുന്നില്ല. അള്ളാഹു ആണ് റബ്ബ്, ഒരു നാഥൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തനാണ്, ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവാണ്. ഞാനും അവരായിട്ടൊരു കമ്പനി ഇല്ല ഈ വിഷയത്തെ. എന്നിട്ട് തൗഹീദിന്റെ വാക്യം ഉച്ചരിച്ച്, തൗഹീദിന്റെ തൗഹീദ് സ്ഫുരിക്കുന്ന വചനങ്ങളാ പിന്നെ പറയുന്നത്. നമ്മൾ ദുആഉൽ ഇസ്തിത്താഹ് ആയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന കുറെ വചനങ്ങൾ, ചൊല്ലാവുന്ന കുറെ വചനങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അത് അല്ലാഹും ബാഅദ വചന കമാ ബാഅദ തബൈൽ മശ്ഖത്തുൽ മഅരിബ്, അങ്ങനെ പല ഇതും വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് വജ്ജഹത്ത്, നമ്മൾ സാധാരണ ചൊല്ലാറുള്ള വജ്ജഹത്ത്. അതിലൊരു ഭാഗം കാണാം. എന്റെ മുഖം ഞാൻ മുന്നിടിച്ചിരിക്കുന്നു, ആകാശഭൂമികളെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സംവിധാനിച്ച, ഹനീഫൻ നേരെ അവന് മാത്രമായിട്ട് ഞാനിതാ വിധേയപ്പെട്ടിരിക്കുന്നു, അവന് മാത്രം ഞാനിതാ അഭിമുഖീകരിക്കുന്നു, അവന് മാത്രം എന്റെ മുഖം ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. മനസ്സിലായി? ഞാൻ ഉറക്കെ പറയും, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. വഹജ്ജഹു ഖൗമു ഖാല അതുഹജ്ജൂനീ ഫില്ലാഹി വഖദ് ഹദാൻ ولا اخاف ما تشركون به الا ان يشاء ربي شيئا وسع ربي كل شيء علما افلا تتذكرون وحجه قومه അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി സംവാദത്തിൽ ഏർപ്പെട്ടു, തർക്കിച്ചു. ഹജ്ജ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു. قال اتحجني في الله وقد هدان اتحجني في الله, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? ഇബ്രാഹിം നബി ആ ജനതയോട് പറഞ്ഞു, എന്റെ വഖദ് ഹദാൻ, നിശ്ചയം ആ അള്ളാഹു എനിക്ക് മാർഗദർശനം ഹിദായത് നൽകിയിരിക്കുന്നു. ഹദാനി ഹദാനി ഹദാൻ ഹദാനി ഹദാൻ വലാ ഖാഫു മാ തുശ്രികൂന ബി, വലാ ഖാഫു, ഞാൻ ഖൗഫ് ഭയപ്പെടുന്നില്ല, ഞാൻ ഭയപ്പെടുകയേ ഇല്ല, എനിക്ക് ഭയമേ ഇല്ല. എന്ത്? മാ തുശ്രികൂന ബി, നിങ്ങൾ ശിർക്ക് വെക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെന്ത്, നിങ്ങൾ പലരെയും പൂജിക്കുന്നു, എന്നിട്ട് അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗുരുത്തക്കേട് പറ്റും, അത് ഇത് പറ്റും, അവരെ പൂജിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നു. അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. നിങ്ങൾ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പേടിയേ ഇല്ല. മനസ്സിലായില്ലേ? എന്റെ റബ്ബ് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് ചെയ്താലല്ലാതെ, എന്റെ റബ്ബ് ചെയ്യുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ, അതേ എനിക്ക് പേടി. അല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല,
നിങ്ങൾ ശിർക്ക് വെക്കുന്ന കാര്യത്തിനൊന്നും എനിക്കൊരു പുല്ലുല്ല ഒരു പേടിയില്ല. മനസ്സിലായോ? അതാ ഇനി അഫലാ തത്തദക്കറൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? എൺപതാമത് അല്ലേ. നിങ്ങൾ ജാഗ്രതയുള്ളവർ, ശ്രദ്ധിക്കുന്നവർ അല്ലേ? കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. وكيف اخاف ما اشركتم ولا تخافون انكم اشركتم بالله ما لم ينزل به عليكم سلطانا فاي الفريقين احق بالامن ان كنتم تعلمون. وكيف اخاف ما اشركتم، ايه നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളെ ഞാൻ എന്തിനു ഭയക്കണം, എനിക്ക് എന്തിന് പേടിക്കണം? കൈഫ അഹാഫ്, ഞാൻ എന്തിന് ഭയക്കണം, ഞാൻ എങ്ങനെ ഭയപ്പെടും? എന്ത് വലാ തഹാഫൂന അന്നക്കും മഷറക്തും ബില്ലാ മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന, നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് ഒന്നിട്ടില്ലാത്ത കേസുകൾ, ഒരു തെളിവുമില്ലാതെ ഒരു പ്രമാണങ്ങളും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പേടി. പിന്നെ എനിക്കെന്ത് പേടി നിങ്ങളെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ, നിങ്ങളുടെ ഈ ശിർക്ക് ചെയ്യുന്ന ഈ നിങ്ങൾ ഈ കുട്ടി ദൈവങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ദൈവങ്ങളെന്ന് പരാമർശിക്കുന്ന ഈ വിഗ്രഹങ്ങളെ ഞാൻ തള്ളിപ്പറയും. ഞാൻ എന്താ ധൈര്യപൂർവ്വം തള്ളിപ്പറയും, ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവാണ്. അപ്പോൾ അവരുടെ ഗുരുത്തക്കേട് വെച്ചൊന്നും നമ്മൾ പേടിയൊന്നും എനിക്കില്ല. കാരണം നിങ്ങളാണ് പേടിക്കേണ്ട യഥാർത്ഥത്തിൽ, കാരണം നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് അല്ലേ. നിങ്ങൾക്കൊരു പ്രമാണവുമില്ല, ഒരു തെളിവില്ലാതെ നിങ്ങൾ ഈ പൂജിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഏത് വിഭാഗമാണോ അമ്മിനുള്ളത്, അമ്മിന് എന്ന് പറഞ്ഞാല് നിർഭയത്വം, എന്ത് നിർഭയത്വം, ദാറുൽ അംൻ, ദാറുൽ ഇമാൻ, ദാറുൽ ഇമാൻ, ഇമാന്റെ ഗ്രഹം, ദാറുൽ അംൻ. അപ്പോ അമ്മിന് എന്ന് പറഞ്ഞാല് നിർഭയത്വം. ആർക്കാണോ നിർഭയത്വം? നിങ്ങൾക്കാണോ എനിക്കാണോ? നിങ്ങൾ ശിർക്ക് വെക്കുന്നു, ഞാൻ തൗഹീദിന്റെ വക്താവാണ്. അപ്പൊ തൗഹീദിന്റെ വക്താവായ എനിക്കൊരു ഭയവുമില്ല. നമ്മളിൽ ഏത് കൂട്ടർക്കാണ് നിർഭയത്വമുള്ളത്? അമ്നിന് ഏറ്റവും, അല്ലെങ്കിൽ നിർഭയത്വത്തിന് ഏറ്റവും അഹത്ത് അവകാശപ്പെട്ടത് ആർക്കാണ്? 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 ഇബ്രാഹിം നബിക്ക് അല്ലേ? അറിയില്ലേ? ഇബ്രാഹിം നബിക്ക് അല്ലേ? തൗഹീദിന്റെ വക്താക്കൾക്കല്ലേ ഭയപ്പെടാതിരിക്കാൻ വകുപ്പുള്ളൂ. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. ഈ ആയത്ത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, 82-ാമത്തെ ആയത്ത്. പണ്ട് ഒരു ഹദീസ് പഠിച്ചപ്പോൾ അതൊരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോന്നറിയില്ല. അല്ലദീന ആമനു, അല്ലദീന ആമനു, വിശ്വസിച്ചവർ. വലം യൽബിസു ഈമാനഹും ബിസുൽം, അവരുടെ ഈമാനിൽ അതിക്രമം കാണിക്കാത്തവർ, ഈമാനോട് കൂടി ദുൽമ ചേർക്കാത്തവർ. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം അല്ലേ, അതോടുകൂടി ദുൽമ ചേർക്കാത്തവർ. ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം ലഭിച്ച കൂട്ടർ. സന്മാർഗം ലഭിച്ച ആളുകൾ അവരാണ്. അപ്പൊ അംന് അവിടെ ദുൽമ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. നമ്മൾ ഒരിടത്ത് പഠിച്ചിട്ടുണ്ട്, ദുൽമ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്. ഇത് ഈ നബി ഇങ്ങനെ പറഞ്ഞു, ദുൽമ ചെയ്തവരുടെ അതിന്റെ ബുദ്ധി പ്രശ്നത്തെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെ കുറിച്ചോ പറഞ്ഞപ്പോ, അയ്യനാലം എവരും, ഞങ്ങള് അക്രമം ചെയ്യാത്തവർ ആരുണ്ട് നബി എന്ന് ചോദിച്ചപ്പോ, ഇവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശം ഷിർക്കാണെന്ന് നബി പറഞ്ഞു. ശരി, അപ്പൊ ഇവിടെ ദുൽമ കൊണ്ട് ഉള്ള ഉദ്ദേശം തന്നെ ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. نرفع درجات من نشاء إن ربك حكيم عليم وتلك حجتنا هذا هو നമ്മുടെ തെളിവ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രമാണങ്ങൾ. ആതൈനാ ഇബ്രാഹിം അലാ ഖൗമി, നാം ഇബ്രാഹിമിന് തന്റെ സമുദായത്തിന്റെ നൽകിയ തെളിവുകൾ അതൊക്കെയാണ്. ന്യായം, ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ന്യായം, തെളിവ്, പ്രമാണം എന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ വ്യക്തമായിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു.
നാം ഉദ്ദേശിക്കുന്നവരെ നാം പടിപടികൾ ഉയർത്തുന്നു, പടികൾ ഉയർത്തുന്നു, ദർജാത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ ഉയർത്തുന്നു, സ്ഥാനങ്ങൾ ഉയർത്തുന്നു. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിശ്ചയം താങ്കളുടെ നാഥൻ ഹകീം, ഹകീമാണ്, യുക്തിജ്ഞനാണ്, അലീം ജ്ഞാനിയാണ്, കാര്യങ്ങൾ അറിയുന്നവൻ, എല്ലാം അറിയുന്നവനാണ് താങ്കളുടെ നാഥൻ. ആരുടെ നാഥൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അപ്പൊ അള്ളാഹു പറയാണ് നബിയുടെ നാഥൻ, അള്ളാഹു നബിയെ അഭിസംബോധന ചെയ്ത് പറയല്ലേ. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِنْ قَبْلُ وَمِنْ ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِنَ الصَّالِحِينَ وَإِسْمَاعِيلَ وَالْيَسَعَ وَيُونُسَ وَلُوطًا وَكُلًّا فَضَّلْنَا عَلَى الْعَالَمِينَ. ഇനി അല്ലാഹു പറയുന്നു വവഹബ്നാ ലഹു, നാം അദ്ദേഹത്തിന് നൽകി, ആർക്ക്? ഇബ്രാഹിമിന് നൽകി, ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകി. അലൈഹിസ്സലാം ഉറക്കെ പറയണം, നബിന്റെ പേര് കേൾക്കുമ്പോ, മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ചൊല്ലണം. ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ നാം നൽകി. യഅഖൂബ്, യഅഖൂബിനെ പിന്നീട് യഅഖൂബിനെ ആ പരമ്പരയിൽ നൽകി നടത്തും. കുല്ലൻ ഹദൈന, അവരെല്ലാവരെയും നാം ഹിദായത്തിലാക്കി. പിന്നീട് വനൂഹൻ ഹദൈന മിൻ ഖബൽ, മുമ്പ് നാം നൂഹിനെ ഹിദായത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആര്? ഇബ്രാഹിം നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനാണ് ആര്? നൂഹ് അലൈഹിസ്സലാം. ومن ذريته داوود وسليمان وايوب ويوسف وموسى وهارون. അവരുടെ പരമ്പരയിൽ, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ആരൊക്കെ? ദാവൂദ്, ഡേവിഡ്, കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ, കിങ് സോളമൻ, സോളമൻ രാജാവ് അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം, വയ്യൂബ, ജോബ്, ബൈബിളിൽ ജോബ് എന്ന് പറയും, വയൂസുഫ, ജോസഫ്, യൂസുഫ് നബി അലൈഹിസ്സലാം, വമൂസ, മോശെ, മോസസ്, മൂസ അലൈഹിസ്സലാം, വഹറൂൻ, അഹ്റോൻ, ഹറൂൻ, ഹറൂൻ അലൈഹിസ്സലാം. വകദാലിക, അപ്രകാരം, നജ്സിൽ മുഹ്സിനീൻ, സദ്വൃത്തർക്ക്, സദ്വൃത്തരായ ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നു. വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ്, അതുകൂടാതെ സക്കരിയ, സക്കരിയ വ യഹ്യ, യഹ്യ, ജോൺ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഒക്കെ ബൈബിളിൽ പറയും, യോഹന്നാൻ, വ ഈസ, ഈസ അലൈഹിസ്സലാം, യേശു എന്ന് ബൈബിളിൽ പറയും, വ ഇല്യാസ്, ഇല്യാസ്. കുല്ലു മിനൽ സ്വാലിഹീൻ, ഇവരൊക്കെ സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ, ഇവരൊക്കെ നബിമാരാണ്. ഇസ്മായീൽ യൂനുസ് വലൂത്ത്, കൂടാതെ ഇസ്മായീൽ അലൈഹിസ്സലാം, ഈ പരമ്പരയിൽ ഇസ്മായീൽ അലൈഹിസ്സലാം, വല്യസ അല്യസ, വയൂനുസ് യോന, യോന പ്രവാചകൻ, വ ലൂത്ത്, ലോത്ത്, ലൂത്ത് അലൈഹിസ്സലാം, വകുല്ലൻ, അവരെല്ലാം, ഫദ്ദൽന അലൽ ആലമീൻ, ലോകരിൽ നാം ശ്രേഷ്ഠരാക്കി അവരെല്ലാം, ഇവരെല്ലാവരും നബിമാരാണ്. ഇനി ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. ومن آبائهم അവരുടെ പൂർവപിതാക്കളിൽ നിന്നും, വദുരിയാതിഹിം അവരുടെ സന്താന പരമ്പരകളിൽ നിന്നും, വഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളിൽ നിന്നും, വജ്തബൈനാഹും നാം അവരെ തിരഞ്ഞെടുത്തു, വഹദൈനാഹും അവരെ നാം നേർവഴിയിലാക്കി, ഇലാ സുറാത്തി മുസ്തഖീം അല്ലെ നയിച്ചു, ഇലാ സുറാത്തി മുസ്തഖീം നേരായ പാതയിലേക്ക്. ذلك هدى الله يهدي به من يشاء من عباده ولو اشركوا لحبط عنهم ما كانوا يعملون. ذلك هدى الله, അതാണ് അള്ളാഹുവിന്റെ സന്മാർഗം, ഇവരുടെയൊക്കെ മാർഗമാണ് അള്ളാഹുവിന്റെ സന്മാർഗം. يهدي به من يشاء من عباده, അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന്, ഇബാദ് എന്ന് പറഞ്ഞാൽ അടിമകൾ, അടിമകൾ, അബ്ദുൽ ജമ്മ് ഇബാദ് അല്ലെ, അടിമകളിൽ നിന്ന് അവരുദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു, നിറവഴിയിലാക്കുന്നു. വലൗ അഷ്റഖൂ, ഇനി അവർ ഷിർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഇവരൊക്കെ ഷിർക്കാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും? ലഹബിത്തു അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമായിരുന്നു, എല്ലാം ബാത്തിലാകുമായിരുന്നു.
أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين أولئك الذين آتيناهم الكتاب والحكم والنبوة വേദവും തത്വജ്ഞാനവും പ്രവാചകത്വവും ഒക്കെ നൽകിയ കൂട്ടരാണ് കൂട്ടർ. മനസ്സിലായില്ലേ? അവരിൽ അല്ലെങ്കിൽ അതുകൊണ്ട് നിഷേധിക്കുകയാണെങ്കിൽ ഹാഉലായി ഫക്കത് വക്കൽ, ഇപ്പം നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ വേദം വന്നെത്തിയിരിക്കുകയാണ്, ഖുർആൻ അന്തിമ വേദം വന്നെത്തിയിരിക്കുകയാണ്, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫക്കത് വക്കൽ നബിഹ ഖൗമൻ ലൈസു ബികാഫിർ, ഈ ഖുർആനിൽ ഈ വേദത്തിൽ അവിശ്വസിക്കാത്ത അത് വിശ്വസിക്കുന്ന മറ്റൊരു സമൂഹത്തെ നാം കൊണ്ടുവരും, അത് ഏൽപ്പിക്കും, നാം അത് ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് ഖുർആൻ നഷ്ടപ്പെടുന്നില്ല, ഇസ്ലാം പോകുന്നില്ല, നമ്മൊക്കെ നഷ്ടം. ഇപ്പൊ നമ്മൾ നഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിച്ച് ഏറ്റെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന് ഒരു നഷ്ടവും സംഭവിക്കില്ല. ആരും അള്ളാഹു ഇത് നിലനിർത്തും, നമ്മളല്ലെങ്കിൽ മറ്റൊരാളത് ചെയ്യും. പക്ഷെ വ്യക്തിപരമായിട്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതാക്കിട്ടുണ്ടെങ്കിൽ നമ്മളെ ദർശിച്ച് പോകാം. ഒരു കാര്യം, സൂറത്തുൽ അംബിയാഇൽ 51 മുതൽ 70 വരെ ഉള്ള ആയത്തുകൾ, അതിൽ വേറൊരു സംഭവം പറയും. അതായത് ഇബ്രാഹിം നബി ഇസ്ലാം ചെയ്ത ഒരു തന്ത്രം, വേറൊരു കാര്യം, വിഗ്രഹങ്ങളെയൊക്കെ വെട്ടി, വിഗ്രഹങ്ങളൊക്കെ തകർത്ത് വലിയൊരു വിഗ്രഹത്തെ മാത്രം നിർത്തി, ആ സംഭവത്തിലേക്കാണ് ഈ പറയുന്നത്. സൂറത്തുൽ അംബിയാഇൽ 51 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് കേട്ടോ. بسم الله الرحمن الرحيم ولقد آتينا إبراهيم رشده من قبل وكنا به عالمين ولقد آتينا سيم نان نلغي إبراهيم إبراهيم رشده دهتني بيبيغم نلغي رشد نلغي من قبل منا وكنا به عالمين نام أدهت قرش أريو لنا إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون إبراهيم نبي إذ قال أدهم برنج سنرب هي أبيه تنده بداو نود وقومه تنده جرد يود تان جنيچ ولرنا آساموه توڑدن نيان برنج پورت اللر آلد كاري اللا تان جنيچ ولرنا آساموه تل آويتل آويتل آساموه تل تنين برنج നിങ്ങൾ എന്താണ് ഇക്കൂട്ടരെ ചെയ്യുന്നത്? എന്താണ് കൂട്ടരെ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ പൂജിക്കുന്ന ബിംബങ്ങൾ എന്താണത്? ഇതൊക്കെ എന്താ മനസ്സിലായി ചോദിക്കുക, ഇതൊക്കെ എന്താ? അവര് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇതിങ്ങനെ ചെയ്തു വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ അവർക്ക് തെളിവൊന്നും വേണ്ട, പ്രമാണം ഒന്നും വേണ്ട. ചില ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്, എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് പണ്ടേ ചെയ്തു വരുന്നതല്ലേ. ഇപ്പൊ ഖുർആനോ ഹദീസോ തെളിവോ പ്രമാണങ്ങളൊന്നും വേണ്ട, അത് പണ്ടിങ്ങനെ ചെയ്തു വരാം, അത് നമ്മളങ്ങനെ ചെയ്യാം. അപ്പൊ തെളിവുകളൊന്നും വേണ്ട, അപ്പൊ യക്കീൻ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ശരി, അപ്പോ അവരെന്താ പറയുക? അങ്ങനെയാണ് ഇത്. ഇപ്പൊ നമ്മൾ വേറെ ഇപ്പൊ എന്റെ അങ്ങ് ചെയ്തു തരുന്നു, അതിലൊന്നുമില്ല. അപ്പൊ കാലു വജത്തിന് ഞങ്ങളുടെ പിതാക്കൾ ഇങ്ങനെ ചെയ്തു തരുന്നത് കണ്ടു, പൂർവ്വപിതാക്കളൊക്കെ ചെയ്തു തരുന്നത് കണ്ട് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ, അതൊന്നുമില്ല. സിമ്പിൾ. കോല എങ്കിൽ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും
വ്യക്തമായ വഴികേടില്ല. നിങ്ങളെ പിതാക്കളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വഴികേടില്ലായിപ്പോ. ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും വഴികേടില്ലോ, ഇത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ശരി, അപ്പൊ അവര് പറഞ്ഞു നീ ഇപ്പൊ സത്യം കൊണ്ട് വന്നതാ, അതോ നിങ്ങൾ കളിക്കണം? നീ ഒരു തമാശ അറേ, തമാശ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, ബർ റബ്ബുക്കും റബ്ബുസ്സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന, നിങ്ങളുടെ റബ്ബ് ആരാണ്? പക്ഷെ നിങ്ങൾ ഈ ആരാധിക്കുന്ന പൂജിക്കുന്ന ബിംബങ്ങളൊന്നല്ല, നിങ്ങളുടെ റബ്ബ് ആരാണ്? റബ്ബുക്കും നിങ്ങളുടെ നാഥൻ റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ് നാഥൻ ആണ്. അല്ലദീ ഫതറഹുന്ന, അവകളെ സൃഷ്ടിച്ച, അവകളെ സംവിധാനിച്ച, ഹുന്ന അവകളെ, അതായത് സമാവാതിനെ. ശരി, ഞാൻ അതിന് സാക്ഷിയാണ്, അതിന് സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. മനസ്സിലായില്ല, ഞാൻ നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ പോവാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടേ, തിരിച്ചിങ്ങോട് വരുന്നതിന് മുമ്പ് ഞാൻ അവരെ പണിയെപ്പിക്കാൻ പോകുന്നു. ഒരു തന്ത്രം, ഒരു കൈത്, കൈത് എന്ന് പറഞ്ഞാൽ തന്ത്രം. അപ്പൊ ഞാനിത് ഒരു പദ്ധതി ഒപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് സംബന്ധിച്ച വ്യാഖ്യാനത്തിൽ അത് മനസ്സിൽ ഞാൻ സ്വയം പറഞ്ഞതാണ്, അപ്പോൾ മനസ്സിൽ പതിയെ പതിയെ പറഞ്ഞതാണ്, അപ്പോൾ ഒരാൾ കേട്ടു എന്നും അല്ല പരസ്യമായിട്ട് അവരോട് പറഞ്ഞതാണെന്നും അഭിപ്രായം. ശരിയല്ലേ? എന്തായാലും അടുത്ത് فجعلناهم جذاذا الا كبيرا لهم لعلهم اليه يرجعون. ഇനി അവർ അങ്ങനെ ഒരു വഴിക്ക് പോയി. ഒരു ഉത്സവമായിരുന്നു അത്, പൂരം 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 ഒരു ഉത്സവം. ആ ഉത്സവത്തിന് പോയ സമയത്ത് ബിംബങ്ങളൊക്കെ അവിടെ ആക്കിയിട്ടല്ലേ പോണേ, ബിംബങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി ഉത്സവത്തിനൊന്നും പോയിട്ടില്ല, പൂരത്തിനൊന്നും പോയില്ല. ഒരു നേർച്ച, ഒരു പൂരം, ഒരു ഉത്സവം, അവരുടെ ഉത്സവത്തിന് പോകാം. അപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അപ്പോഴാണ് ഇബ്രാഹിം നബി പണിയെടുത്തത്. എല്ലാ ബിംബങ്ങളെയും എന്ത് ചെയ്തു? അവിടെ അടിച്ചടച്ചു. എല്ലാ ബിംബങ്ങളെയും പിന്നെ തുണ്ടം തുണ്ടമാക്കി, കഷ്ണം കഷ്ണാക്കിയിട്ട് മുഴുവെടുത്തിട്ടേ ഒരു കോടാലെടുത്തിട്ട് ഇങ്ങനെ എല്ലാം വെട്ടി 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 കഷ്ണം കഷ്ണാക്കിയിട്ട് എന്നിട്ട് ഇല്ലാ കബീറല്ലോ, വലിയൊരു ബിംബം മുമ്പിലേക്ക് ഉണ്ട്, ഏറ്റവും വലിയ ബിംബം, അതാണ് വലിയ പ്രശ്നം. ആ വലിയ ബിംബത്തിനെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാ ബിംബങ്ങളെയും എന്ത് ചെയ്തു? വെട്ടി തുണ്ടം തുണ്ടം കഷ്ണം കഷ്ണം പീസ് പീസാക്കിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ലഅല്ലഹും ഇലൈഹി യർജിഊൻ, അവർ അവനിലേക്ക് മടങ്ങിച്ചല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പം ആ വലിയ ബിംബത്തിനോട് പോയി ചോദിക്കാൻ പറയല്ല, അല്ലെ ചോദിക്കുമല്ലോ. വലിയ ബിംബാണല്ലോ കാര്യങ്ങളൊക്കെ വലിയ നിയന്ത്രിക്കണത്. അപ്പൊ വലിയ ബിംബത്തിനോട് ഇവർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വേറെ വ്യാഖ്യാനുള്ളത് ഇബ്രാഹിം നബിയിലോട്ട് തന്നെ വന്നിട്ട് ചോദിക്കാം, ചോദിക്കുമല്ലോ അവര്. അപ്പൊ മറുപടി പറയാം, ആ വലിയ ആളോട് പോയി ചോദിക്കും, അയാളെ കൊടാനി. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഈ ചെറിയ ഈ ബിംബങ്ങളൊക്കെ പെട്ടി നുറുക്കിയിട്ട് കോടാലി എന്ത് ചെയ്തു? ഈ വലിയ ബിംബത്തിന് കഴുത്തിൽ അവിടെ കൂട്ടിട്ടു. എന്നിട്ട് മിണ്ടാതാണ് സൈ. അങ്ങനെ ഉത്സവം കഴിഞ്ഞ് വന്നപ്പം ഇവര് കണ്ട ആകപ്പാടാണ്. ദേഷ്യപ്പെട്ട് പറഞ്ഞത് ഞങ്ങളുടെ ദൈവങ്ങളെ ഇങ്ങനെ ചെയ്തത് ആരാ? ഇന്നഹു ലമിന വാലിമീൻ, തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ട ആളാണ്. ആരാ അത് ചെയ്തത്? അവരിങ്ങനെ പറയാൻ. അവർ
അപ്പൊ അവരെന്ന് പറയണം മറുപടി. അവരിൽപ്പെട്ടവരെന്നെ പറയണം എന്ത്? കാലു, അവർ പറഞ്ഞു സമയത ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫതൻ, ഒരു ചെറുപ്പക്കാരന്റെ കാര്യം. യുഖാലുഹു ഇബ്രാഹിം, അയാൾക്ക് ഇബ്രാഹിം എന്നാ പേര്. ഇവർക്ക് നന്നായിട്ട് അറിയാം അയാളെ. നിസ്സാരനാക്കി പറയുന്നതാണ്, മനസ്സിലായി? ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നമുക്കറിയാം. കാരണം ആദറിന്റെ പുത്രനല്ലേ, ആദർ അവരുടെ വലിയ നേതാവല്ലേ, ആ ആദറിന്റെ മകനല്ലേ ഇബ്രാഹിം. ഇബ്രാഹിമിനെ അവർക്ക് നന്നായിട്ട് അറിയും. പിന്നെ നിസ്സാരനാക്കി പറയണം എന്ത്? എന്ത്? ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നമ്മൾ കേട്ടു. അയാളായിരിക്കും, അയാൾ ഇങ്ങനെ വിപ്ലവം ഉണ്ടാക്കുന്ന ആളാണ്. അവനെ പിടിച്ചു കൊണ്ടുപോവാ, ജനങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പ്, നാളെ ജനങ്ങളുടെ മുന്നേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അവർ സാക്ഷികളാകേക്കാം, അവർ സാക്ഷികളാകട്ടെ, അവരിത് കാണട്ടെ, ഈ ചോദ്യം ചെയ്യണം. എന്നിട്ട് ഇബ്രാഹിം നബിനെ കൊണ്ടുവന്നു, ഇബ്രാഹിം നബിനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ചോദ്യം ചെയ്തത് ബി ആര്യത്തിന, ഞങ്ങളുടെ ഈ ദൈവങ്ങളെ കൊണ്ട്, യാ ഇബ്രാഹിം ഹാദാ, ഇത് ഞങ്ങളെ ഈ ദൈവങ്ങളെ ഇപ്രകാരം ചെയ്തത്, ഇക്കൊണ്ട് ഇത് ചെയ്തത് നീയാണോ? ഞങ്ങളെ ഈ ദൈവങ്ങളെ, ബിംബങ്ങളെ ഇത് ചെയ്തത് നീയാണോ? നീയാണോ ഇബ്രാഹിം? പറ ഇബ്രാഹിം. ഇബ്രാഹിം എന്ത് പറഞ്ഞു? അതേന്ന് അറിഞ്ഞില്ല. ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യന്തഖൂൻ. ആ കാര്യം കാല, പക്ഷേ പറഞ്ഞു ബൽ അല്ലല്ല, പക്ഷേ ഫഅലഹു കബീറുഹും ഹാദാ, ഇതാ വലിയ മെമ്പോടെ കിടക്കുന്നു. അയാളോട് ചോദിച്ചു നോക്ക്, അയാൾ ചെയ്തതാണ് ഫഅലഹു, അത് ചെയ്തത് അയാളാണ്, ശരി, അയാൾ പ്രവർത്തിച്ചതാ. കബീറുഹും, അവരുടെ കൂട്ടത്തിലെ വലിയ ബിംബണ്ടല്ലോ, ചുണ്ട്. ഫഅലഹു കബീറുഹും, അവരുടെ കൂട്ടത്തിലെ വലിയ ബിംബാണെന്നല്ല, അയാളോട് ചോദിച്ചു നോക്ക്, അയാൾ ചെയ്തതാണ്. ഫസ്അലൂഹും, നിങ്ങൾ അയാളോട് പോയി ചോദിച്ചു, ചോദിക്കേ ചോദിക്കേ ചോദിക്കൂട്ടി, ആ നിങ്ങൾ അയാളോട് പോയി ചോദിക്കേ. അപ്പൊ എന്താണ്? ഇങ്കാനു യന്തഖൂൻ, എന്താണ് സംസാരം? അവർ സംസാരിക്കുന്നവരായിരുന്നെങ്കിൽ, എന്നാല് ഈ ബിംബങ്ങളൊക്കെ സംസാരിച്ചിരുന്നവരാണെങ്കിലേ ഈ വലിയ ബിംബം എന്താ സംസാരിക്കുവാൻ? ആ വലിയ ബിംബങ്ങളോട് ചോദിച്ചു, അവരോടല്ലേ, ആ ബിംബങ്ങളോടല്ലേ നിങ്ങൾ കാര്യങ്ങളൊക്കെ പോയി പറയാറ്, നിങ്ങളെ ആവശ്യങ്ങളൊക്കെ പറയാറ്. ആരോടാ എല്ലാ കാര്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരടുത്താ പോകുന്നത്? ഈ ബിംബത്തിൻ്റെ അടുത്താ പോകുന്നത് അല്ലേ. അപ്പോ ഈ ബിംബത്തിനോട് പോയി ചോദിച്ചു നോക്ക്, വലിയ ആളാ ചെയ്തിട്ടുണ്ടാകാം, അയാളോട് ചോദിച്ചു. അപ്പൊ അത് കരുതി കുടിച്ചു പറയണേ, എന്ത്? ഇവർ ചിന്തിക്കാൻ വേണ്ടി പറയണേ, ഇവർ തലക്ക് കുറച്ച് ഹൃദയം തലക്കൊക്കെ കുറച്ച് വെളിവുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കുവാരോ, അതിനു വേണ്ടിയാണ് ചോദ്യം ഈ പറഞ്ഞത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഫറജഉ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നകും അൻതുമുദ് ളാലിമൂൻ. അപ്പൊ അവർക്ക് കുറച്ചൊരു വെളിവ് തോന്നി. ഫറജഉ, അപ്പോ അവർ മടങ്ങി എന്നാണ് ഖുർആൻ പറഞ്ഞത്. മടങ്ങി ഇലാ അൻഫുസിഹിം, അവരുടെ നഫ്സുകളിലേക്ക്. അവർ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ നോക്കും, പറഞ്ഞു സംഭവം ശരിയല്ല. അപ്പൊ കടിക്കല്ലേ, അപ്പൊ സംഭവം ശരിയല്ല. നിങ്ങൾ പറഞ്ഞു, നമ്മളിപ്പോ ഈ ആരാധികളൊക്കെ ഈ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇവിടെ ഈ ഈ ചെറിയ ബിംബങ്ങൾക്ക് ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ട് വലിയ ബിംബം ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ വലിയ ബിംബത്തിനൊന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല, അത് തടയാനൊന്നും പറ്റിയിട്ടില്ല. സംസാരിക്കും നമ്മൾക്കാണെങ്കിൽ പിന്നെ അവരോട് ചോദിക്കാനും പറ്റില്ല. വലിയ ബിംബത്തിനോട് ചോദിച്ചിട്ട് പോലെ പിന്നെ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് കാര്യം. അങ്ങനെ അവരുടെ മനസ്സിലൊരു ചിന്ത വന്നു, കുറച്ചൊരു ബുദ്ധി അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ സ്വയം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞു, എന്ത് ചെയ്തു? അവരെന്നെ പരസ്പരം പറഞ്ഞു, നിങ്ങൾ വാലിനീങ്ങളാണ്. അതാ അങ്ങോട്ടും കേട്ടു പറഞ്ഞു, ഇത് നമ്മളൊക്കെ നമ്മളെന്നെ അക്രമികൾ, നമ്മൾ ചെയ്യുന്നത് ശരിയല്ലേ, നമ്മളിപ്പോ ചെയ്യുന്നത് ശരിയല്ലേ. അങ്ങനെ പറഞ്ഞെങ്കിലും അപ്പൊ തന്നെ അവർ മാറ്റി പറയാം.
അതാണ് ഇനി ഖുർആൻ പറയുന്നത്. എന്തേ ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون ها القران പ്രയോഗിച്ച വാക്ക് നോക്ക് 65 ല് ثم نكسوا على رؤوسهم പിന്നീട് അവർ തല മറിഞ്ഞു വേറെന്താ തലകുത്തി മറിഞ്ഞു തലകുത്തി പറഞ്ഞാൽ തലകുത്തി മറിഞ്ഞു എന്നുള്ളതല്ല അവരുടെ നിലപാട് മാറി അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇല്ല് കടിക്കല്ലേ ചുണ്ടടിക്കൽ അപ്പോ അവരുടെ ഉള്ളിൽ ഉള്ള യഥാർത്ഥ ബുദ്ധി അവരോട് നല്ലത് പറഞ്ഞു തോന്നിപ്പിച്ചു കൊടുത്തെങ്കിലും ഉടനെ തന്നെ അവരെന്ത് ചെയ്തു മലക്കം പറഞ്ഞു തലകുത്തി പറഞ്ഞു പറഞ്ഞാല് നേരെ തലകുത്തി പറഞ്ഞു എന്നുള്ളതല്ല മനസ്സിലായേ അവരുടെ നിലപാട് മാറ്റി സത്യം അറിഞ്ഞു ബോധ്യമായിട്ടും അവരെന്ത് ചെയ്തു നിലപാട് മാറ്റി കാരണം പൂർവ്വപിതാക്കളൊക്കെ ചെയ്തു വരുന്ന കാര്യമല്ലേ അതിനിപ്പോ നമ്മള് വേണ്ടെന്നൊക്കെ ഇതിങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നുള്ളതാണ് മനസ്സിലായില്ല അപ്പൊ അവർ അപ്പൊ അവരെന്ത് ചെയ്തു തല മറിഞ്ഞു കുത്തി മറിഞ്ഞിട്ട് അവര് നിലപാട് മാറ്റിയിട്ട് ചോദിച്ചു ലഖദ് അലിംത മഹാഉലായ യന്തഖൂൻ ലഖദ് അലിംത നിനക്ക് അറിയാലോ മഹാഉലായ യന്തഖൂൻ ഇവറ്റകളൊന്നും സംസാരിക്കൂല എനിക്കറിയില്ല ഇവറ്റകൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ എന്നിട്ട് പിന്നെ അവരോട് ചോദിക്കാൻ പറഞ്ഞു എന്ത് പൊട്ടത്തരായി പറഞ്ഞു അപ്പൊ ഇവരെ കൊണ്ടിത് പറയിപ്പിക്കാൻ ആരുടെ ജോലി തന്ത്രം ഇബ്രാഹിം കരീസ അതായത് ഇവർക്ക് സംസാരിക്കാൻ കഴിയാത്ത സാധനങ്ങളാണ് ഇവറ്റകൾ എന്നുള്ളത് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം അതിന് വേണ്ടിയാണെന്ന് ചോദിച്ചത് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇബ്രാഹിം നബി അവസരം കിട്ടിയത് അപ്പൊ ഇബ്രാഹിം എന്ത് പറഞ്ഞു പാല قال افتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم قال ابراهيم പറഞ്ഞു افتعبدون من دون الله നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുകയാണ് അല്ലാഹുവിനെ ആരാധിക്കുന്നില്ലേ എന്നല്ല ചോദിച്ചത് അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുകയാണ് മാ ലാ യൻഫഉകും നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഷൈഅൻ ഒരു ഉപകാരം ഒരു ഒരു വസ്തു ഒരു ചുക്കും ചെയ്യാത്ത വലാ യദുർക്കും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഈ സാധനങ്ങളാണോ നിങ്ങൾ പൂജിക്കുന്നത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പൂജിക്കുന്നു ഉഫില്ലക്കും വലിമാതബുദൂനമിന്ദൂനില്ല അഫലാതഅഖിലു ഉഫില്ലക്കും ഉഫ് എന്ന് പറഞ്ഞാല് ഒരു മോശമായിട്ട് പറയുന്നത് അല്ലാത്ത എന്നറിയില്ലേ അപ്പം മാതാപിതാക്കളോട് ഉള്ള കാര്യം പറയുന്നിടത്ത് എന്ത് കടമ പറയുന്നിടത്ത് ആ പറയുന്നുണ്ട് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ അവരോട് നിങ്ങൾ അവരോട് പേരോട് നിങ്ങൾ ഉപ്പാനോടും ഉമ്മാനോട് എന്ത് ചെയ്യരുത് ഛേ എന്ന വാക്ക് പോലും പറയരുത് അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കുറെ പ്രായമായി വിചാരിച്ചു അപ്പൊ എനിക്ക് കുറെ പ്രായമായി വിചാരിച്ചാൽ സപ്പോസ് അങ്ങനെ ഞാൻ അസുഖമൊക്കെ ബാധിച്ച് ഇങ്ങനെ കിടക്കുക അപ്പം എനിക്ക് ചിലപ്പോൾ തലക്കൊരു വെളിവില്ലാന്നിരിക്കും അങ്ങനെ വരാതിരിക്കട്ടെ ആമീൻ അപ്പൊ അങ്ങനെ വന്നു വിചാരിക്കാം ഒരു പാകത്ത് അങ്ങനെ വന്നു വിചാരിക്കാം അപ്പൊ എനിക്കൊരു മെന്റൽ പോലെയാണ് അതായത് നമ്മൾ സെക്കൻഡ് ചൈൽഡ് ഇഷ്നസ് എന്ന് പറയും എന്താ പറയാ രണ്ടാം കുട്ടിക്കാലം അതായത് നമ്മൾ ഇപ്പൊ ഒരു പ്രായമായി നമ്മൾ കുട്ടിക്കാലമായിരുന്നത് ആദ്യം ആ കുട്ടിക്കാലം നമുക്ക് വലിയ ബോധമൊന്നുമില്ല അപ്പൊ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് കാഷ്ടിക്കും മൂത്രയ്ക്കും ആ കാഷ്ട എടുത്തിട്ട് തേക്കും ഒക്കെ ചെയ്യും തേക്കൊക്കെ ചെയ്യില്ല അങ്ങനെ അങ്ങനെ കാഷ്ടിട്ട് ഇപ്പൊ തേക്കാന്ന് വിചാരിക്കാം ഞാൻ അതായത് പ്രായം കുറേ അങ്ങ് എത്തുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ബുദ്ധി സമനിലൊക്കെ തെറ്റിപ്പോകും എല്ലാം തെറ്റി അപ്പൊ ചിലർക്ക് ചിലപ്പം അങ്ങനെ വെച്ചില്ലാന്ന് വരാം അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ കാഷ്ടിച്ചിട്ട് കാഷ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചിലപ്പോൾ കൂടെ ഒക്കെ ഇങ്ങനെ തേക്കാന്ന് വിചാരിച്ചു അപ്പോ വന്നിട്ട് മുബി ഇങ്ങനെ കയറി വരിക മുബി മുമ്പിനെ കല്യാണം കഴിച്ച വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോ ആ ഭർത്താവിനെ കൂടി അല്ല അടിപൊളി ഭർത്താവ് നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് വരികയാണ് അപ്പോഴാണ് അത് കാണുന്നത് അങ്ങനെ പറയാൻ പാടില്ല അത് പോലും പറയാൻ പാടില്ല മനസ്സിലായോ അത് മനസ്സിലായി അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഇവിടെ ഉഫിൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെ ഉഫിലേക്കും അതെ വലിമാത്ത അബ്ദൂരം എന്തൂരില്ല അഫലാത്തരൂൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഈ ആരാധിക്കുന്ന കാര്യം ഈ ഷിർക്ക് ചെയ്യുന്ന ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിയില്ലേ നിങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ചു
നിനക്ക് ബുദ്ധിയില്ലേ, അതൊരു തീരല്ലേ എന്ന് ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ എന്താണ്, അവര് ഉറച്ച നിലപാടിലാണ് സിർക്കിന്റെ കാര്യത്തില്. അപ്പോ അവരുടെ തീരുമാനം എന്താണ്, അതാണ് ഈ പറയാൻ പോകുന്നത്. പറഞ്ഞു അയാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ചുട്ടുകൊല്ലണം. അതേ വെച്ചോളൂ, എന്ത് വൻസുറു ആലിഹത്തക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ രക്ഷിക്കണം. ഇൻകുന്തും ഫാഇലി, നിങ്ങൾ വല്ലതും ഇപ്പൊ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. എന്ത്, ഇയാളെങ്ങനെ വിട്ടാൻ പറ്റില്ല, ഈ ചെറുപ്പക്കാരൻ അങ്ങനെ വിട്ടാൻ പറ്റില്ല, അവന് വിപ്ലവകാരിയാണ്. അപ്പോ ഈ നിങ്ങളുടെ ഇലാഹുകളെ, ഈ ബിംബങ്ങളെ രക്ഷിക്കണം എങ്കിൽ, അവരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് നിങ്ങൾ തീയിട്ട് ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞു. അപ്പം ആരെ രക്ഷിക്കണേ, ബിംബങ്ങളെ ഇവരെ രക്ഷിക്കല്ല, ബിംബങ്ങളെ ഇവർ സഹായിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. ശരി, അപ്പോ അങ്ങനെ വലിയ തീകുണ്ടാരം ഉണ്ടാക്കി എന്നാണ് പറയും. അപ്പോ ഈ പിന്നെ ആ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ഒക്കെ, ചില സ്ത്രീകളൊക്കെ അവരുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഈ തീകുണ്ടാരത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് വിറക് നേർച്ചയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അപ്പോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അമ്പെയ്ത് പിന്നെ അങ്ങനെ കുറെ ദൂരെ നിന്ന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എറിയാൻ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്കൊന്നും പോകാൻ വയ്യ, ആളുകൾക്കേ അതിന്റെ അടുത്തേക്ക് പോയിട്ട് കൊണ്ടിടാൻ വയ്യ, കാരണം അത്രക്ക് വലിയ തീക്കുണ്ടാരം ആണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ തീയിൽ ഇബ്രാഹിം നബി കിടക്ക, തീയിൽ കിടക്കുമ്പോ ഉണ്ടാവും നല്ല ചൂടുണ്ടാവില്ലേ, ആ ഒന്നും പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ട്, അവിടെ അള്ളാഹു ഇടപെട്ടു അല്ലേ. അപ്പൊ കാരണം തീയ്ക്ക്, തീന് തീക്ക് ചൂട് എന്ന ശക്തി നൽകുന്നത് ആരാണ്, അള്ളാഹു ആണ് അല്ലെ. ഐസ് തണുപ്പാന്നുള്ളത് ആര് ചെയ്യുന്നതാണ്, അള്ളാഹു ആണ്. ഐ ഇങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾക്കൊക്കെ ഓരോ കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിലും അത് അതിന്റെയൊക്കെ പിന്നിലുള്ള ശക്തി ആരാണ്, അള്ളാഹു ആണ്. അള്ളാഹുവാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ പ്രാപഞ്ചിക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്ക് കഴിയും, അള്ളാഹുവിനെയാണ്. ചിലപ്പോൾ താൽക്കാലികമായി അതിന് ചിലപ്പോൾ സ്ഥിരമായുള്ള മാറ്റങ്ങൾ വരുത്താം. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് വേണമെങ്കിൽ തീന്റെ ശക്തി കുറച്ച് സമയത്തേക്ക് ആ തീന്റെ ചൂട് എന്ന കഴിവിനെ മാറ്റിയിട്ട് തണുപ്പ് നാക്കാലോ. അങ്ങനെ അള്ളാഹു എന്ത് പറഞ്ഞു, അങ്ങനെ തീയിരിക്കുമ്പം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്നാ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്തെങ്കിലും സഹായം ആവശ്യമാണോ, അപ്പം നിങ്ങൾ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ, നിങ്ങളോടൊന്നും ചോദിക്കാനില്ല, അപ്പൊ എന്നാൽ താങ്കളുടെ റബ്ബിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, പിന്നെ എന്റെ റബ്ബ് ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥ ഏറ്റവും അറിയുന്നവരാണ്, അങ്ങനെ ഹസ്ബി അല്ലാ പിന്നെ അവൻ വക്കീൽ, അള്ളാഹുവിന് തവക്കുലാക്കിയിട്ട് ശക്തമായ തവക്കുലാണ്. അപ്പൊ ജിബ്രീൽ അവിടെ ചോദിച്ച സ്ഥിതിക്ക് ജിബ്രീലിനോട് ഒരു സഹായം തേടി വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, ശക്തമായ തവക്കുലാണ്. അള്ളാഹുവിനോട് പോലും അവിടെ ചോദിക്കാതെ അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിച്ചു. അള്ളാഹുവിൽ ചോദിക്കണം, പക്ഷെ അവിടെ നിന്ന് തവക്കുല് ശക്തിയായിട്ട് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെന്നല്ല, അങ്ങനെ എന്ത് ചെയ്തു. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്ത് തീയിനോട് അള്ളാഹു പറഞ്ഞു, ീലിംഗാണ് ബർദ്ദൻ, തണുപ്പാകണം, തണുപ്പാകണം. എന്ത് തീനോടെ അല്ലേ, ഇപ്പൊ നീ തണുപ്പായേക്കണം. ചൂട് സാധാരണ സ്വഭാവമാണ്, ശരി ഓക്കെ, പക്ഷെ എന്താണ് ഇപ്പൊ നീ എന്താണ് തണുപ്പാകണം. വസ്സലാമൻ, നീ എന്താവണം രക്ഷയാവണം. ആരാ ഇബ്രാഹിം, ഇബ്രാഹിമിന് ഈ തണുപ്പും രക്ഷയും ആവണം. وأرادوا به كيدا فجعلناهم الأخسرين وأرادوا به كيدا അതുകൊണ്ട് ഇബ്രാഹിമിനെ കൊണ്ട് അവർ കുതന്ത്രം ഉദ്ദേശിച്ചു. അറാദു കൈദ, കുതന്ത്രം. فجعلناهم الأخسرين, പക്ഷേ നാം എന്ത് ചെയ്തു, അവരെ അഖ്സരീങ്ങളിൽ പെടുത്തി. അഖ്സരീൻ ഖസിർ,
പരാജിതരിൽ പെട്ടു എന്നാണ്. ഖാസിരീൻ നേടില്ല, ഖുസ്റാൻ ഖുസ്റാൻ മുബീൻ, അഖ്സരീൻ ഏറ്റവും പരാജിതരിൽ നാം അവരെ പെടുത്തി എന്നാണ്. ഇത്ര അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.